വെൽക്കം ബാക്ക് ടു അമ്മി മലബാർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കേക്ക് വ്ളോഗ് ആയിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പം അന്ന് നമുക്ക് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഒരു പാർട്ടി ഓർഡറും അതുപോലെ തന്നെ സെപ്പറേറ്റ് 1 kg ഒരു ടോൾ കേക്കിൻ്റെ ഒരു ഓർഡർ കൂടി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ തലേ ദിവസം ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കേക്ക് ടിന്നെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ബേക്ക് ചെയ്ത് തുടങ്ങിയാണ്. ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലും അതുപോലെ തന്നെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലും വെച്ചിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പ് കേക്ക്സ്, ജാർ കേക്ക്സ്, പിന്നെ 2 kg വെയിറ്റ് വരുന്ന 2.5 കേക്ക്, പിന്നെ 1 kg വെയിറ്റ് വരുന്ന ടോൾ കേക്ക്, 1.5 kg വെയിറ്റ് വരുന്ന ടോൾ കേക്ക്, അങ്ങനെയായിരുന്നു നമുക്ക് അന്ന് ദിവസം ഓർഡർ ഉണ്ടായിരുന്നത്. അതിൽ 1.5 kg വെയിറ്റ് വരുന്ന ടോൾ കേക്ക് നമുക്ക് റെഡ് വെൽവെറ്റും ബാക്കിയെല്ലാം ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഓർഡർ. അപ്പോൾ അങ്ങനെ സെയിം ബ്ലാക്ക്, അതായത് ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ 3 കേക്ക് ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയാനായിട്ട് എളുപ്പമാവും. ബാറ്റർ എല്ലാം ഒരുമിച്ച് ചെയ്തെടുത്തിട്ട് അങ്ങ് ബേക്ക് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഒരുമിച്ച് ചെയ്യുന്നില്ല, ഇപ്പോൾ നമ്മൾ സ്റ്റവിൽ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ 2 പാനിലായിട്ട് വെക്കാനുള്ള ബാറ്റർ ഒരുമിച്ച് ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ജാർ കേക്കിനായിട്ടുള്ള ബാറ്റർ കൂടി നമ്മൾ ഈ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ട് ആ ഒരു ലെയർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജാർ കേക്കിനും കൂടി ചെയ്തെടുക്കുന്നത്. അല്ലാതെ ജാർ കേക്കിനായിട്ട് സെപ്പറേറ്റ് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്നില്ല. പിന്നെ ഇത്രയും വലിയ ഓർഡറൊക്കെ ഉണ്ടാകുമ്പോൾ റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് വെൽവെറ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോൾ കേക്കിൻ്റെ റെസിപ്പി, ടോളായിട്ട് എങ്ങനെ നമ്മൾ ഐസിങ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ റെസിപ്പിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2.5 കേക്കിനായിട്ട് നമ്മൾ 8 മുട്ട എടുത്തിട്ടാണ് 2.5 കേക്കിനായിട്ട് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മുകളിൽ വരുന്ന ടയറ് 1 തവണയായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത്. താഴെ വരുന്ന ടയറ് നമ്മൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് 2 തവണയായിട്ട് ബേക്ക് ചെയ്തെടുത്തു, എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെയും ഹൈറ്റ് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. പിന്നെ ഈ ഒരു റെഡ് വെൽവെറ്റ് വന്നിട്ട് നമുക്ക് 1.5 kg ടോൾ കേക്ക് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമ്മൾ 2 kg അളവിലാണ്, മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 2 കേക്ക് ടിന്നും 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് വേറെയും റെഡ് വെൽവെറ്റ് ജാറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ 2 kg മെഷർമെൻറ്റിൽ ഈ ഒരു കേക്ക് ടിന്നിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 2 ലെയറ് കട്ട് ചെയ്തിട്ട് നമ്മൾ ജാർ കേക്കിനായിട്ട് മാറ്റും. ബാക്കിയെല്ലാം നമ്മൾ 1.5 kg ടോൾ കേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദിവസം തന്നെ ജാറ് റെഡിയാക്കി വെക്കും. കപ്പ് കേക്ക് നമ്മൾ ക്രീം പിറ്റേ ദിവസമാണ് ചെയ്തെടുക്കുന്നത്. ജാറ് ഓർഡർ ഉണ്ടാകുമ്പോൾ ഇതേപോലെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ ജാറെല്ലാം സെറ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ജാർ കേക്ക് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേക്ക്സ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ നമുക്ക് ക്രീമും ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഈ ബൗളിലും വേറൊരു ബൗളിലും ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചൊരു ബൗളിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആദ്യം 2.5 കേക്കിനായിട്ടുള്ള കേക്ക് ഇവിടെ ഐസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ കേക്കും ആദ്യമേ ക്രം കോട്ട് ചെയ്തെടുക്കും. അതിന് ശേഷം എല്ലാ കേക്കും ഒരുമിച്ച് മെയിനായിട്ടുള്ള കോട്ടിംഗ് അങ്ങ് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കേക്ക്സും ഇതേപോലെ ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ 4 കേക്ക് ഉണ്ടെങ്കിൽ ആ 4 കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് മുഴുവനായിട്ടുള്ള കോട്ടിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് കേക്കാണോ ആദ്യം ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്യുന്ന കേക്ക്. അപ്പോൾ ശരി, ഞാൻ എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഐസിങ് ചെയ്യുന്നത് നമ്മുടെ 2.5 കേക്കിൻ്റെ താഴെയുള്ള ടയറിൻ്റെ കേക്കാണ്. അപ്പോൾ നമ്മളിവിടെ 2 തവണയായിട്ട് കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടാണ് താഴത്തെ കേക്ക് നമുക്ക് ഇത്തിരി ഹൈറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 തവണയായിട്ട് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് ഒരു ഇത്തിരി ഹൈറ്റിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അങ്ങനെ നമ്മുടെ എല്ലാ കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നീട് ക്ലീനിങ് ആണ്. കാരണം കുറച്ച് കേക്ക്സ് ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് കിച്ചൺ ആകെ വൃത്തികേടായിട്ടാവും കിട്ടുക. കുറേ അധികം കേക്ക്സ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ലെയർ ചെയ്ത് മാറ്റി വെച്ചതൊക്കെ. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളും പിന്നെ നമ്മൾ കേക്ക് ടിന്ന് നമ്മൾ ബേക്ക് ചെയ്ത കേക്ക് ടിന്നൊന്നും വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നീട് മെയിൻ ആയിട്ടുള്ള കോട്ടിങ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമാണ് പിന്നീട് മെയിൻ കോട്ടിങ് ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ നാല് കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പാത്രമൊക്കെ കഴുകി വരുമ്പോഴേക്കും ഇത് ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മെയിൻ ആയിട്ട് ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ടു ടയർ കേക്കിൻ്റെ മുകളിൽ വരുന്ന കേക്ക് വൈറ്റ് കളറാണ്. അപ്പോൾ പ്ലെയിൻ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ താഴെയുള്ള ടയർ ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ കേക്ക് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നതെല്ലാം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് അടുത്ത കേക്ക് നമ്മൾ കോട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് 1.5 kg വരുന്ന ടോൾ കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് ആ ബ്ലൂ കളറിലേക്ക് തന്നെ റോയൽ ബ്ലൂ കളറും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് മാജിക് റെഡിൻ്റെ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളർ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 2 drops ബ്ലൂ കളർ ചേർക്കുകയാണെങ്കിൽ വളരെ ഒരു 1/2 drop എന്ന് പറയാം. അത്രയും അളവിൽ നമുക്ക് ഇതിലേക്ക് റെഡ് കളർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് കിട്ടും. അങ്ങനെ 3 cakes നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് റെയിൻബോ തീമിൽ നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറും യെല്ലോ അതുപോലെ തന്നെ റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു 3 colors നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൽ കേക്ക് ഐസിങ് ചെയ്യുന്നത് ഒരുവിധമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്ന സ്പീഡ് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ്. ഇത്രയും സ്പീഡൊന്നും ഇല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. കാരണം ശരിക്കുള്ള രീതിയിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അങ്ങനെ നമ്മുടെ ഈ ഒരു 1 kg വെയിറ്റ് വരുന്ന ടോൾ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ 4 cakes ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊക്കെ കഴിയുമ്പോഴേക്കും സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ട് പിന്നീട് പിറ്റേ ദിവസം മോർണിംഗ് എഴുന്നേറ്റ ഉടനെ നമ്മൾ ചെയ്തത് ഫോണ്ടൻറ്റ് വർക്കാണ്. ഫോണ്ടൻറ്റ് വർക്കെല്ലാം നമ്മൾ ചെയ്തിട്ട് ഇത് ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയെല്ലാം ചെയ്തെടുത്തത്. നമുക്ക് ഉച്ചക്കായിരുന്നു കേക്ക് ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത്. പിന്നീട് ഫോണ്ടൻ്റ് എല്ലാം ചെയ്തെടുത്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷമാണ് കേക്ക് സ്റ്റാക്ക് ചെയ്തതും ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അപ്പോൾ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്ന രീതി നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴെയുള്ള കേക്ക് മുകളിലെ കേക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ചെയ്ത് വെക്കാറുണ്ട്. ഒരു 5-6 സ്ക്യൂവർ ഞാൻ ഇതേപോലെ താഴെ വെക്കാറുണ്ട്. അപ്പോൾ കണ്ടില്ലേ, 2 tins ബേക്ക് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് ഇത്തിരി ഹൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഫോണ്ടൻ്റെല്ലാം ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. നോസിൽ കട്ടർ നോസിൽ വെച്ചിട്ടാണ് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബോ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ. ഇത് കസ്റ്റമർ മോഡൽ നമുക്ക് അയച്ചു തന്നതായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക്.
അപ്പോൾ കസ്റ്റമർ വരാൻ നേരമാകുമ്പോഴേക്കും നമ്മുടെ ജാർ കേക്കിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ നമ്മുടെ യമ്മി മലബാറിൻ്റെ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ ബ്രദറാണ്. ബ്രദറിൻ്റെ ഷോപ്പിൽ ഇതേപോലെ സ്റ്റിക്കറും അതുപോലെ തന്നെ ലോഗോ ബ്രൗഷർ ഡിസൈനിങ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൊറിയറായിട്ടൊക്കെ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് തരും. പിന്നീട് നമുക്ക് കപ്പ് കേക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കപ്പ് കേക്കിൻ്റെ ബോക്സ് ഇതേപോലെ 4 കപ്പ് കേക്കിനുള്ളതും അതുപോലെ തന്നെ 6 കപ്പ് കേക്കിനും ആയിട്ടുള്ള ബോക്സാണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 6 കപ്പ് കേക്കാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ കപ്പ് കേക്ക്സ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. റോസറ്റ് നോസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ക്രീം വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓർഡർ വിശേഷങ്ങൾ. അപ്പോൾ മറ്റേ 1.5 kg റെഡ് വെൽവെറ്റിൻ്റെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഒന്നും മീൻസ് നമ്മൾ ടെഡിന് വെക്കുന്ന വീഡിയോ ഒന്നും നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.